പൂട്ടുള്ള ആഭരണം ഏത് എന്നുള്ളതാണ് അതായത് ഒരുപാട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ ആഭരണിയത് ഓരോ ആഭരണത്തിൽ ഓരോ പേരുണ്ട് ഓരോ സ്ഥലത്താണ് ഓരോ ആഭരണം അണിയേണ്ടത് എന്നാൽ പേരിൽ തന്നെ പൂട്ടുള്ള ആഭരണം ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈ ആഭരണം സ്ത്രീകൾ അണിയുന്ന ആഭരണമാണ് ഉത്തരം എന്താണ് ലോക്കറ്റാണ് ലോക്കറ്റ് പുരുഷന്മാരും അറിയാനുണ്ട് അല്ലേ ലോക്കറ്റ് ഈ ലോക്കറ്റിൽ ഒരു ലോക്കുണ്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ പൂട്ട് അല്ലെ പൂട്ടുള്ള ആഭരണമാണ് ലോക്കറ്റ് പല ആൾക്കാരും പല ആഭരണങ്ങളുടെ കൂടെ അണിയുന്ന ഒരു ആഭരണമാണ് ലോക്കറ്റ് എന്ന് പറയുന്നത് ലോക്ക് എന്ന് പറഞ്ഞാൽ പൂട്ട് അപ്പം പൂട്ടുള്ള ആഭരണം ലോക്കറ്റ് ഭർത്താവുള്ള മുഖം ഏത് എന്നാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഭർത്താവുള്ള മുഖം ഏതാണ് അല്ലേ ഉത്തരം മറ്റൊന്നല്ല പതിമുഖമാണ് പതിമുഖം നമ്മൾ ഈ നമ്മളെന്താ ചൂടാക്കി കഴിക്കാൻ വെള്ളത്തിൽ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പതിമുഖം എന്ന് പറയുന്ന സാധനം ഈ പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് അപ്പോൾ ഭർത്താവുള്ള മുഖം പതിമുഖം നമ്മൾ ദാഹ നമ്മൾ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ അതിൻ്റെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പതിമുഖം എന്ന് പറയുന്നത് അപ്പം ഭർത്താവുള്ള മുഖം ഏത് ഉത്തരം പതിമുഖം ഓക്കെ യാത്ര ചെയ്യുന്നവർ തെറ്റ് ചെയ്താൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഒത്തിരി മറ്റൊന്നുമല്ല നമ്മളെ തീവണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പറയും പിടിക്കപ്പെട്ടാൽ പറയും ഓം കള്ളവണ്ടി കയറി ഓം കള്ളവണ്ടി കയറിയിട്ട് വന്ന പണ്ടേ അങ്ങനെ പറയും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാതെ യാത്ര പറയും ഓം കള്ളവണ്ടി കയറിയിട്ടേ വന്നെന്ന് പറയും ശരിക്കും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ യാത്രക്കാരനാണ് പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത തീവൻ ട്രെയിനു പോകും ട്രെയിൻ്റെ പേര് കള്ളവണ്ടി കള്ളവണ്ടിന്ന് അതായത് യാത്ര ചെയ്യുന്നവർ തെറ്റ് ചെയ്താൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനമാണ് തീവണ്ടി കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ പറയും കള്ളവണ്ടി കയറി കള്ളവണ്ടി കയറിയെന്ന് ഉത്തരം തീവണ്ടിയാണ് നമ്മൾ ഏതൊരാളും ഭക്ഷണം അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെ ചില ആളുകളുടെ പേര് പറഞ്ഞ് പറയാറുണ്ട് അതായത് പിന്നെ മദ്യമായാലും മറ്റ് ഭക്ഷണ സാധനമൊക്കെയാലും ഓവറായിട്ട് കഴിച്ചിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ ചില ആളുകൾക്കുള്ളൊരു പേര് ആ ഒരു അവസ്ഥയെ പറയാറുണ്ട് എങ്കിൽ ഏതാണ് ആ പേര് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഉത്തരം മറ്റൊന്നുമല്ല മത്തായി 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 എന്നാണ് ഭക്ഷണം കഴിച്ച് മത്തായി കിടക്കുന്നു കാരണം ഓവറായിട്ട് ഭക്ഷണം കഴിച്ച് എണീക്കാൻ പറ്റാതിരിക്കുമ്പറൂ നല്ലോണം വേണ്ടാത്തത്രയും വലിച്ചായിട്ട് മത്തായിട്ട് കിടക്കുന്നെന്ന് പറയും അതുപോലെ തന്നെ പിന്നെ നന്നായിട്ട് അമിതമായിട്ട് മദ്യപിച്ച് കിടന്നാൽ പറയും നന്നായിട്ട് മത്തായി കിടക്കാന്ന് പറയും മത്തായി 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 എന്ന് പറയുന്നത് പല ആളുകൾക്കുള്ള പേരാണ് മത്തായി എന്നുള്ള പേര് അല്ലേ പക്ഷേ ഈ മത്തായി കിടക്കുക മത്തായി കിടക്കുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കിടക്കുക എന്നർത്ഥം മത്തായി കിടക്കുക എന്തും നമ്മുടെ ശരീരത്തിനൊക്കാവശ്യമില്ലാത്തതിൽ കൂടുതൽ കഴിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥക്കാരെന്ന് പറയുന്നത് മത്തായി കിടക്കുക മത്തായി കിടക്കുന്നവർ മത്തായി എന്നുള്ളത് പല ആളുകൾക്കുള്ള പേരാണ് ഒരു വ്യക്തിക്ക് എന്തുണ്ടായാലാണ് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ അടുത്ത കുടുംബക്കാർക്കും സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് അതായത് ഒരു വ്യക്തിക്ക് എന്തുണ്ടായാലാണ് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ അടുത്ത കുടുംബക്കാർക്കും സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിലുള്ള ചോദ്യം ഉത്തരം മറ്റൊന്നല്ല ഉത്തരം ഒരു കുഞ്ഞുണ്ടായാൽ ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എന്താണ് ആ വ്യക്തി അന്ന് ഒരു ഒരു സ്ത്രീയാണെങ്കിൽ ആ അന്ന് സ്ത്രീയാണ് കുട്ടിയുണ്ടായാൽ അമ്മയായി ആ അമ്മയുടെ അമ്മ എന്തായി അമ്മമ്മയായി ആ അമ്മയുടെ അമ്മ എന്തായി അമ്മൂമ്മയായി ഈ സ്ത്രീയുടെ പിന്നെ അനിയൻ എന്തായി മാമനായി ഈ പിന്നെ പുരുഷൻ എന്തായി അച്ഛനായി പുരുഷൻ്റെ അനിയനെന്തായി ആപ്പനായി പുരുഷൻ്റെ എന്തായി അച്ചനായി അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കുട്ടിയുണ്ടായാൽ ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ അടുത്ത കുടുംബക്കാർക്കും സ്ഥാനമാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്തുണ്ടായാൽ ഒരു കുഞ്ഞുണ്ടായാൽ